സെക്കൻഡ് ഇയർ കെമിസ്ട്രിയിലെ ബി ബ്ലോക്സ് എലിമെന്റ്സ് എന്ന ചാപ്റ്ററിലെ ഫോസ്ഫറസ് എന്ന ടോപ്പിക്കാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അതിൽ തന്നെ ഫോസ്ഫറസിന്റെ അലോട്രോപ്സ് അതാണ് നമ്മൾ ഇന്ന് മെയിൻ ആയിട്ട് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഫോസ്ഫറസിന്റെ പ്രധാന അലോട്രോപ്പുകൾ അഥവാ രൂപാന്തരങ്ങൾ ഏതൊക്കെയാണെന്ന് നമുക്ക് ആദ്യം നോക്കാം. വൈറ്റ് ഫോസ്ഫറസ്, റെഡ് ഫോസ്ഫറസ്, ബ്ലാക്ക് ഫോസ്ഫറസ് എന്നീ മൂന്ന് രൂപങ്ങളിലാണ് ഫോസ്ഫറസ് കാണപ്പെടുന്നത്. ഇതില് ഈ മൂന്ന് തരം ഫോസ്ഫറസിന്റെയും പ്രോപ്പർട്ടീസും അതുപോലെ റെഡ് ഫോസ്ഫറസിന്റെയും ബ്ലാക്ക് ഫോസ്ഫറസിന്റെയും പ്രിപ്പറേഷനും പ്രോപ്പർട്ടീസിൽ ഇവ തമ്മിലുള്ള വ്യത്യാസവും ഇവരുടെ റിയാക്ഷൻസും ഇവരുടെ സ്ട്രക്ചറും ഇതൊക്കെയാണ് നമ്മുടെ ഈ ടോപ്പിക്കിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത്. അപ്പൊ നമുക്ക് ടോപ്പിക്കിലേക്ക് കടക്കാം. അപ്പൊ ഏതൊക്കെയായിരുന്നു ഫോസ്ഫറസിന്റെ അലോട്രോപ്പുകൾ? വൈറ്റ് ഫോസ്ഫറസ്, റെഡ് ഫോസ്ഫറസ്, ബ്ലാക്ക് ഫോസ്ഫറസ്. അപ്പൊ വൈറ്റ് ഫോസ്ഫറസ് നമുക്കറിയാം വെളുത്ത നിറത്തിലുള്ളത് തന്നെയാണ്. ഇറ്റ് ഈസ് എ ട്രാൻസ്ലൂസന്റ് വൈറ്റ് വാക്സി സോളിഡ്, അതായത് പ്രകാശത്തിനെ അത്രയൊന്നും കടത്തി വിടാത്ത വെളുത്ത മെഴുക് പോലുള്ള ഒരു പദാർത്ഥമാണ് വെളുത്ത ഫോസ്ഫറസ്. ഇതൊരു വിഷമയമുള്ള ഒരു പദാർത്ഥമാണ്. ഇറ്റ് ഈസ് എ പോയിസണസ് സബ്സ്റ്റൻസ്. വൈറ്റ് ഫോസ്ഫറസ് ഈസ് ഇൻസൊലിബിൾ ഇൻ വാട്ടർ ബട്ട് ഇറ്റ് ഈസ് സൊലിബിൾ ഇൻ കാർബൺ ഡൈ സൾഫൈഡ്. വെള്ളത്തിൽ ലയിച്ചു ചേരുവില്ലെങ്കിലും അത് കാർബൺ ഡൈ സൾഫൈഡ് പോലുള്ള സോൾവെന്റിൽ ലയിച്ച് ചേരാറുണ്ട്. പിന്നെ വൈറ്റ് ഫോസ്ഫറസിനുള്ള മറ്റൊരു പ്രത്യേകത ഇത് ഇരുട്ടിൽ തിളങ്ങും, കെമി ലൂമിനസൻസ് എന്ന പ്രോപ്പർട്ടി കാണിക്കും. അപ്പോൾ ഈ വൈറ്റ് ഫോസ്ഫറസ് ഇരുട്ടത്ത് നമുക്ക് മണ്ണിലൊക്കെ കിടന്നാൽ ഇത് തിളങ്ങുന്നതായിട്ട് കാണാൻ സാധിക്കും. അപ്പൊ ഇത്രയാണ് വൈറ്റ് ഫോസ്ഫറസിന്റെ പ്രോപ്പർട്ടീസ്. ഏകദേശം മനസ്സിലായല്ലോ. ഈ വൈറ്റ് ഫോസ്ഫറസിന്റെ സ്ട്രക്ചർ എങ്ങനെ ഉണ്ടാവും നോക്കാം. ഈ മൂന്ന് തരം അലോട്രോപ്പുകളിലും ഏറ്റവും റിയാക്ടിവിറ്റി കൂടിയ അലോട്രോപ്പ് എന്ന് പറയുന്നത് വൈറ്റ് ഫോസ്ഫറസ് ആണ്. എന്താണ് ഇതിന് കാരണമെന്ന് ചോദിച്ചാൽ ഇതിന്റെ സ്ട്രക്ചർ തന്നെയാണ്. ഇതിന്റെ ഷേപ്പ് ഒരു ടെട്രാഹെഡ്രൽ ഷേപ്പാണ്. ടെട്രാഹെഡ്രൽ ഷേപ്പിലുള്ള ഡിസ്ക്രീറ്റ് മോളിക്യൂൾസ് ആയിട്ടാണ് ഇത് കാണപ്പെടുന്നത്. ഫോസ്ഫറസിന്റെ ഒരു മോളിക്യൂളിൽ നാല് ഫോസ്ഫറസ് ആറ്റങ്ങൾ ഉണ്ട്. അപ്പൊ നാല് ഫോസ്ഫറസ് ആറ്റങ്ങൾ ചേർന്ന ഒരു ടെട്രാഹെഡ്രൽ യൂണിറ്റ് ആയിട്ടാണ് ഒരു ഫോസ്ഫറസിന്റെ മോളിക്യൂൾ കാണപ്പെടുന്നത്. ഇത് ഒറ്റയ്ക്കൊറ്റയ്ക്കായിട്ടാണ് നമ്മുടെ വൈറ്റ് ഫോസ്ഫറസിൽ കാണപ്പെടുന്നത്. ഈ വൈറ്റ് ഫോസ്ഫറസിന്റെ സ്ട്രക്ചറിൽ അതിന്റെ ആംഗിൾ 60 ഡിഗ്രിയാണ്. ഈ 60 ഡിഗ്രി മാത്രം ഉള്ള ഈ സ്ട്രക്ചറിൽ ആംഗിൾ സ്ട്രെയിൻ വളരെ കൂടുതലാണ്. അപ്പൊ ആംഗിൾ സ്ട്രെയിൻ വളരെ കൂടുതലായതുകൊണ്ടാണ് വൈറ്റ് ഫോസ്ഫറസ് ഹൈലി റിയാക്ടീവ് ആകുന്നത്. അപ്പോൾ മറ്റ് ഫോസ്ഫറസുകളേക്കാൾ വൈറ്റ് ഫോസ്ഫറസ് എന്തുകൊണ്ടാണ് റിയാക്റ്റീവ് ആകുന്നത് എന്ന് ചോദിച്ചാൽ അതിൻ്റെ ഈ സ്ട്രക്ചറാണ് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. സ്ട്രക്ചറും നിങ്ങൾക്ക് ചിത്രത്തിൽ കാണാൻ സാധിക്കും. ഇതിലെ ആംഗിൾ സ്ട്രെയിൻ ആണ് അതിൻ്റെ റിയാക്ടിവിറ്റി കൂടാനും അതുപോലെ അതിൻ്റെ സ്റ്റെബിലിറ്റി കുറയ്ക്കാനും കാരണമാകുന്നത്. ഇനി വൈറ്റ് ഫോസ്ഫറസ് ഏതൊക്കെ തരം റിയാക്ഷൻസിൽ പങ്കെടുക്കുന്നു എന്ന് നോക്കാം. വൈറ്റ് ഫോസ്ഫറസിന്റെ രണ്ട് പ്രധാന റിയാക്ഷൻസ് ആണ് നമുക്ക് ടെക്സ്റ്റ് ബുക്കിൽ പഠിക്കാനുള്ളത്. അതിൽ ഒന്നാമത്തെ റിയാക്ഷൻ ഫോസ്ഫീൻ ഉണ്ടാക്കുന്നത് എങ്ങനെയെന്നാണ്. ഫോസ്ഫീൻ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് ഓർക്കുന്നുണ്ടോ? ഫോസ്ഫറസിന്റെ ഹൈഡ്രേറ്റിനെയാണ് നമ്മൾ ഫോസ്ഫീൻ എന്ന് പറയുന്നത്. അപ്പൊ ഫോസ്ഫീൻ എന്നുള്ളൊരു ടോപ്പിക്കാണ് അടുത്ത ക്ലാസ്സിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത്. അപ്പൊ അതൊരു ഇമ്പോർട്ടന്റ് കോമ്പൗണ്ട് ആണ്. ഫോസ്ഫീൻ ഉൽപ്പാദിപ്പിക്കാൻ വൈറ്റ് ഫോസ്ഫറസ് ഉപയോഗിക്കാറുണ്ട്. ഇനി എങ്ങനെയാണ്? ഇതിന്റെ ലാബോറട്ടറി വൈറ്റ് ഫോസ്ഫറസ് ഈസ് ഹീറ്റഡ് വിത്ത് കോൺസെൻട്രേറ്റഡ് NaOH സൊല്യൂഷൻ ഇൻ ആൻ ഇനേർട്ട് അറ്റ്മോസ്ഫിയർ ഓഫ് CO2 ടു പ്രിപ്പയർ ഫോസ്ഫീൻ. കാർബൺ ഡയോക്സൈഡിന്റെ നിഷ്ക്രിയ അന്തരീക്ഷത്തിൽ വെളുത്ത ഫോസ്ഫറസ് എന്തുമായിട്ട് റിയാക്ട് ചെയ്യിപ്പിക്കണം? കോൺസെൻട്രേറ്റഡ് സോഡിയം ഹൈഡ്രോക്സൈഡുമായിട്ട് റിയാക്ട് ചെയ്യിപ്പിച്ചാൽ നമുക്ക് ഫോസ്ഫീൻ ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കും. അപ്പൊ അതിന്റെ ഇക്വേഷനും പഠിച്ചു വയ്ക്കുക. ഇനി ഫോസ്ഫറസിന്റെ മറ്റൊരു റിയാക്ഷൻ ആണ് ഇത്, എയറുമായി ചേർന്ന് പെട്ടെന്ന് കത്തുന്നു. കത്തിയ ശേഷം ഫോസ്ഫറസ് പെന്റോക്സൈഡിന്റെ കട്ടി കൂടിയ വെളുത്ത പുക ഉണ്ടാകുന്നു. അപ്പൊ അന്തരീക്ഷ വായുവിൽ തുറന്നു വെച്ചിരുന്നാൽ ഇത് പെട്ടെന്ന് കത്തും, കത്തിയത് വെളുത്ത പുകയുണ്ടാക്കും. അതുകൊണ്ട് വൈറ്റ് ഫോസ്ഫറസ് നമ്മൾ സൂക്ഷിച്ചു വെക്കുന്നത് എവിടെയാണ്? വെള്ളത്തിലാണ് ഇത് സൂക്ഷിച്ചു വെക്കുന്നത്. വെള്ളത്തിൽ ലയിച്ച് ചേരുകയില്ല. ഇനി നമുക്ക് പഠിക്കേണ്ടത് റെഡ് ഫോസ്ഫറസിനെ കുറിച്ചാണ്. വൈറ്റ് ഫോസ്ഫറസിനെ ഏകദേശം 573 കെൽവിൻ ചൂടാക്കിയാൽ, അതും ഒരു ഇനേർട്ട് അറ്റ്മോസ്ഫിയറിൽ ചൂടാക്കിയാൽ നമുക്ക് റെഡ് ഫോസ്ഫറസ് ഉൽപ്പാദിപ്പിച്ചെടുക്കാൻ സാധിക്കും. ഇനി വൈറ്റ് ഫോസ്ഫറസിനെ അപേക്ഷിച്ച് റെഡ് ഫോസ്ഫറസിനുള്ള വ്യത്യാസങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. റെഡ് ഫോസ്ഫറസ് ഒരു അയൺ ഗ്രേ തിളക്കത്തിലുള്ള ഒരു സബ്സ്റ്റൻസ് ആണ്. അത് അയണിന് സമാനമായി അപ്പിയറൻസ് ഉള്ളൊരു പദാർത്ഥമാണ്. ഇതിന് മണമില്ല. അതുപോലെ വൈറ്റ് ഫോസ്ഫറസ് വിഷകരമാണെന്ന് നമ്മൾ പറഞ്ഞു, പക്ഷേ ഇത് വിഷകരമല്ല. ഇത് ജലത്തിലും ലയിക്കില്ല, കാർബൺ ഡൈ സൾഫൈഡിലും ലയിക്കില്ല. വൈറ്റ് ഫോസ്ഫറസ് കാർബൺ ഡൈ സൾഫൈഡിൽ ലയിച്ച് ചേരുമായിരുന്നു, പക്ഷേ റെഡ് ഫോസ്ഫറസ് കാർബൺ ഡൈ സൾഫൈഡിലും ലയിക്കുന്നില്ല. റെഡ് ഫോസ്ഫറസ് വൈറ്റ് ഫോസ്ഫറസിനെ അപേക്ഷിച്ച് റിയാക്ടിവിറ്റി കുറവുമാണ്. അതുപോലെ വൈറ്റ് ഫോസ്ഫറസ് ഇരുട്ടത്ത് തിളങ്ങുമായിരുന്നു, പക്ഷേ റെഡ് ഫോസ്ഫറസ് ഇരുട്ടത്ത് തിളങ്ങുകയുമില്ല. ഇനി ഇതിന്റെ സ്ട്രക്ചർ എങ്ങനെയാന്ന് നോക്കാം. ഇതിനൊരു പോളിമർ സ്ട്രക്ചറാണുള്ളത്. വൈറ്റ് ഫോസ്ഫറസിനൊരു ഡിസ്ക്രീറ്റ് ടെട്രാഹൈഡ്രൽ സ്ട്രക്ചർ ആയിരുന്നു. ആ ഡിസ്ക്രീറ്റ് മോളിക്യൂൾസ് P4 മോളിക്യൂൾസ് കൂടിച്ചേർന്ന് ചെയിനുകളായിട്ടുള്ള ഒരു പോളിമർ സ്ട്രക്ചറാണ് റെഡ് ഫോസ്ഫറസിനുള്ളത്. അതാണ് നിങ്ങൾ ചിത്രത്തിൽ കാണുന്നത്. ഇനി അടുത്തായിട്ട് നമ്മൾ പഠിക്കുന്ന ബ്ലാക്ക് ഫോസ്ഫറസിനെ കുറിച്ചാണ്. ബ്ലാക്ക് ഫോസ്ഫറസ് തന്നെ രണ്ട് തരത്തിലുണ്ട്, ആൽഫ ബ്ലാക്ക് ഫോസ്ഫറസും ബീറ്റ ബ്ലാക്ക് ഫോസ്ഫറസും. ഇതിൽ ആൽഫ
ബ്ലാക്ക് ഫോസ്ഫറസ് ഉൽപ്പാദിപ്പിച്ചെടുക്കുന്നത്. റെഡ് ഫോസ്ഫറസിനെ ഏകദേശം ഒരു സീൽഡ് ട്യൂബിൽ 803 കെൽവിനിൽ ചൂടാക്കിയാണ് ആൽഫ ബ്ലാക്ക് ഫോസ്ഫറസ് ഉൽപ്പാദിപ്പിച്ചെടുക്കുന്നത്. ഇത് വായുവിൽ സബ്ലൈം ചെയ്യും, അതായത് ലിക്വിഡ് അവസ്ഥയിലേക്ക് പോകാതെ അത് ഗേഷ്യസ് സ്റ്റേറ്റിലേക്ക് പോകും. അതുപോലെ ഇതിന് ഒരു ഒപ്പേക്കായ, അതായത് പ്രകാശം കടത്തി വിടാത്ത മോണോക്ലിനിക് റോംബോഹെഡ്രൽ ക്രിസ്റ്റലുകളായിട്ടാണ് ആൽഫ ബ്ലാക്ക് ഫോസ്ഫറസ് കാണപ്പെടുന്നത്. അതുപോലെ ഇത് വായുവിൽ തുറന്നു വെച്ചാൽ ഓക്സിഡൈസ് ചെയ്യുകയില്ല. ഇനി ബീറ്റ ബ്ലാക്ക് ഫോസ്ഫറസ് ആണെങ്കിലോ, ബീറ്റ ബ്ലാക്ക് ഫോസ്ഫറസ് നമ്മൾ വൈറ്റ് ഫോസ്ഫറസിൽ നിന്നാണ് ഉൽപ്പാദിപ്പിച്ചെടുക്കുന്നത്. വൈറ്റ് ഫോസ്ഫറസിനെ ഏകദേശം ഉയർന്ന മർദ്ദത്തിൽ 473 കെൽവിൻ ചൂടാക്കിയാൽ നമുക്ക് ബീറ്റ ബ്ലാക്ക് ഫോസ്ഫറസ് കിട്ടും. ഇത് ഒരു ഏകദേശം 673 കെൽവിൻ വരെ സ്റ്റേബിൾ ആയിരിക്കും, എയറിൽ ഇത് കത്തുകയില്ല. അപ്പൊ ഇത്രയൊക്കെയാണ് നമുക്ക് ഫോസ്ഫറസിന്റെ അലോട്രോപ്സിനെ കുറിച്ച് പറയാനുള്ളത്. അപ്പൊ ഏതൊക്കെയായിരുന്നു? വൈറ്റ് ഫോസ്ഫറസ്, റെഡ് ഫോസ്ഫറസ്, ബ്ലാക്ക് ഫോസ്ഫറസ്. അപ്പൊ ഇതിന്റെ പ്രോപ്പർട്ടീസ് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുക. അടുത്ത ടോപ്പിക്കുമായി